ഹായ്, നമസ്കാരം. എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു. കർക്കിടക മാസത്തിലെ ഔഷധ സേവ വളരെ പ്രധാനമാണല്ലേ. അപ്പോൾ നമുക്ക് കർക്കിടക കഞ്ഞി ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് സാധനങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അരക്കപ്പ് അരി എടുത്തു. ഞവര അരി അല്ലെങ്കിൽ നെല്ലുകുത്തി അരി ഇതൊക്കെ എടുക്കാൻ ഉള്ളവർക്ക് അതൊക്കെ എടുക്കാം. ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അരക്കപ്പ് ചെറുപയറെടുത്തു. അരക്കപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ കഴുകിയെടുക്കേണ്ടതുണ്ട്. രണ്ട് മൂന്ന് തവണ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്കിത് കുതിർത്ത് വെക്കാം. 2 മണിക്കൂറാണ് ഞാൻ കുതിർത്ത് വെക്കാൻ പോകുന്നത്. ഇതാ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. 2 മണിക്കൂർ കഴിഞ്ഞു, നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഞാൻ കളയുന്നില്ല. അതുകൂടാതെ എക്സ്ട്രാ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഞ്ഞി കുക്കറിൽ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ എള്ള്, അയമോദകം, കരിഞ്ചീരകം, ചുക്ക്, നല്ല ജീരകം, ഏലക്കായ, കടുക്, മല്ലി, മഞ്ഞൾപ്പൊടി ഇവയെടുത്തിട്ടുണ്ട്. മഞ്ഞൾ മുഴുവനായിട്ടുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ആയുർവേദത്തിൽ മരുന്നിൻ്റെ ഗുണം ചെയ്യുന്ന 9 കൂട്ടം സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആശാളി, ചതൂപ്പ എന്നൊക്കെ പറഞ്ഞ് വേറെയും പല മരുന്ന് കൂട്ടുകളുണ്ട്. ആയുർവേദ കടയിൽ വാങ്ങാൻ കിട്ടും. അപ്പം നാട്ടിലുള്ളവർ കിട്ടാവുന്ന മരുന്നുകളൊക്കെ വാങ്ങി കഞ്ഞിയിൽ ചേർത്ത് ഉപയോഗിക്കണം. എനിക്കിപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 7 ദിവസം, 14 ദിവസം, 1 മാസം മുഴുവനും, അതായത് കർക്കിടക മാസം മുഴുവനും ഇതുപോലെ ഔഷധക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അതൊന്നും സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് 1 ദിവസമെങ്കിലും ഈ ഒരു കഞ്ഞി ഉണ്ടാക്കി കുടിക്കാൻ ശ്രമിക്കാം. നല്ലതുപോലെ ചൂടാക്കിയ ഈ ഔഷധക്കൂട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. കിടക കഞ്ഞി ഉണ്ടാക്കുന്നതിന് വേണ്ടി തേങ്ങാപ്പാൽ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 മുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യം വെല്ലം അല്ലെങ്കിൽ ശർക്കരയാണ്. ഞാനിവിടെ 300 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പൊടിയാണ്. അപ്പോൾ അതിലേക്ക് ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ ആണി വെല്ലാണ് ഉള്ളതെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഉരുക്കിയെടുക്കണം. ഇനി കഞ്ഞിയിൽ ഉപ്പിട്ടിട്ടാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വെല്ലത്തിൻ്റെ അളവ് കുറക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഞാനിവിടെ 3 വിസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കൂടി വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തിരിക്കുന്നത്. നല്ലപോലെ വെന്തിട്ടുണ്ട്. വെള്ളം തീരെ ഇല്ല. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര ഉരുക്കിയത് അരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ശർക്കര കഞ്ഞിയുടെ കൂടെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങാപ്പാലായിട്ട് മാറ്റിയിട്ടില്ല, തേങ്ങയോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്പം വെള്ളം കൂടി ചേർത്ത് കഞ്ഞി ഒന്ന് തിളക്കാൻ വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഔഷധക്കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം പച്ചില മരുന്നുകളുണ്ടെങ്കിൽ അതിൻ്റെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൂർക്കില, തുളസി, കീഴാർനെല്ലി, കിട്ടുന്ന പച്ച മരുന്നുകളൊക്കെ അരച്ച് അതിൻ്റെ ജ്യൂസ് ഇവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് അടുപ്പ് ഓഫ് ചെയ്യുകയാണ്. ഔഷധക്കഞ്ഞി പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഔഷധ കിറ്റുകളും ലഭ്യമാണ്.
ഇപ്രാവശ്യത്തെ കർക്കിടകം 16 ഈ വരുന്ന ജൂലൈ 31-നാണ്. അപ്പോൾ അന്നത്തെ ദിവസമെങ്കിലും ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കുടിക്കാൻ ശ്രമിക്കണം. നമ്മൾ മലയാളികൾക്ക് പഴമയിലേക്കൊരു തിരിച്ചുപോക്കും നമ്മുടെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ പാരമ്പര്യം പകർന്നു കൊടുക്കുകയും ചെയ്യാം. തീർച്ചയായും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം.